എല്ലാവർക്കും നമസ്കാരം ഇത് പച്ച മലയാളത്തിലൂടെ കെട്ടിതൻ ഇംഗ്ലീഷ് ഇനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിസാധാരണമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് ദ സെയിം ട്രാൻ ചിലർക്കെങ്കിലും ഒരുപക്ഷെ വിചിത്രമായിട്ടുള്ള ഒരു യൂസേജ് അതും ഉണ്ടല്ലോ പക്ഷെ അത് വളരെ ആണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ വഴിക്ക് ചറ പറഞ്ഞത് യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ബെലൈക്കൺമേ ഒന്ന് മെല്ലൊന്ന് മുട്ടിക്കോളൂ ഓക്കെ അപ്പോൾ തുടങ്ങാം സോ ദേസ്റ്റ് വൺ ഇൻ ടാച്ച് ഇൻ ടാച്ച് വിത്ത് സം വൺ സംതിങ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമ്പർക്കത്തിലായിരിക്കുക ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ബന്ധത്തിലായിരിക്കുക അതാണ് ഇൻ ടാച്ച് ഇത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും ഐ എം ഇൻ ടച്ച് വിത്ത് ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് ഐ വോസ് ഇൻ ടച്ച് വിത്ത് ദ വേർ ഇൻ ടച്ച് വിത്ത് ഷീ വാസ് ഇൻ ടച്ച് വിത്ത് അങ്ങനെയൊക്കെ പറയാം എന്തെങ്കിലും ആയിട്ട് ടച്ച് വിത്ത് ഷീസ് ഇൻ ടച്ച് വിത്ത് വൺ ഓർ ടു സ്കൂളിൽ നിന്നുള്ള ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുമായിട്ട് ചങ്ങാതിമാരുമായിട്ട് അവൾക്ക് ബന്ധമുള്ളൂ ഷീ ഈസ് ഇൻ ടച്ച് വിത്ത് ജസ്റ്റ് വൺ ഓർ ടു ഫ്രണ്ട്സ് ഫ്രം സ്കൂൾ ഇൻ ടാച്ച് നോക്കൂ ബി ഇൻ ടാച്ച് ബന്ധത്തിലായിരിക്കണേ എന്നാണ് പറയണത് ഇതോടുകൂടി ബന്ധം മുറിച്ച് പോലെ നമ്മൾ ബന്ധത്തിലായിരിക്കൂ എന്ന് മലയാളത്തിൽ പറയാൻ വിഷമാണ് സമ്പർക്കത്തിലായിരിക്കൂ എന്നൊക്കെ പറയാനായിട്ട് ബി ഇൻ ടച്ച് എനിക്ക് എൻ്റെ കസിൻസ് ആയിട്ട് ബന്ധമൊന്നുമില്ല ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് മൈ കസിൻസ് എനിയതാ നെക്സ്റ്റ് വൺ ഔട്ട് ഓഫ് ടച്ച് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നിങ്ങൾ ചെയ്തു വന്നിരുന്നൊരു കാര്യം പ്രവൃത്തി അതിപ്പോൾ ഇല്ല എനിക്ക് വലിയ ടച്ചില്ല എന്നൊക്കെ പറയും അതെപ്പോഴും പറയും അല്ലേ പക്ഷേ അങ്ങനെ അങ്ങനെയല്ലാതെയും അത് ഈ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെടാതെയും അത് യൂസ് ചെയ്യാൻ പറ്റും കുറേ നാളുകളായിട്ട് എനിക്ക് വിദ്യാർത്ഥി ജീവിതവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാതിരിക്കുകയാണ് ഐ വിൻ ഔട്ട് ഓഫ് ടാച്ച് വിത്ത് സ്റ്റുഡൻറ്റ് ലൈഫ് ഫോർ എ ലോങ് ടൈം അവൾക്കിപ്പോൾ സ്പോർട്സുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ മെടും കല്യാണം കഴിഞ്ഞ് ഓരോരുത്തൻ്റെ കൂടെ ആയപ്പോൾ അതോടുകൂടി അമ്പിടുക്കും മെടുക്കിത്തരമൊക്കെ പോയി പോയി ഇപ്പോൾ നന്നായിട്ട് ഒരു ബന്ധവുമില്ല സ്പോർട്സ് പേജ് വായിക്കാറില്ല സ്പോർട്സ് ചാനൽസ് കാണാറില്ല അതാണ് ഷീ ഈസ് ഔട്ട് ഓഫ് ടച്ച് വിത്ത് സ്പോർട്സ് എനിക്ക് പുതിയ സിനിമകളായിട്ട് പുതു തലമുറ സിനിമകളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ പുതു തലമുറ സംഗീതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എനിക്ക് ഐ എം ഔട്ട് ഓഫ് ടച്ച് വിത്ത് ന്യൂ ജൻ ഫിലിംസ് സോറി ന്യൂ ജെൻ പറയാം ഗൻ ടാച്ച് സമ്പർക്കത്തിലാവുക ബന്ധത്തിലാവുക കേട്ടോണ്ട് ടാച്ച് വിത്ത് മീ അവൾ ഞാനുമായിട്ട് സമ്പർക്കത്തിലാവാൻ ആഗ്രഹിച്ചു കഴിയുമ്പോൾ ഞാൻ ബന്ധപ്പെടാം വിൽ ഗൻ ടാച്ച് വൻ ഐ ക്യാൻ നിനക്ക് പറയും ബൽഗരിയൻ ടാച്ച് വൻ ഐ ക്യാൻ തരാതരക്കാർ തമ്മിൽ പറയുമ്പോൾ ഞാൻ പറയാം സ്റ്റെയിൻ ടാച്ച് വളരെ കുറവേ ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇതും സർവ്വസാധാരണമായിട്ടുള്ള ഒരു യൂസേജ് യൂസേജാണ് സ്റ്റെയിൻ ടാച്ച് അതും സമ്പർക്കത്തിലായിരിക്കുക അതാണ് സ്റ്റെയിൻ ടാച്ച് വി സ്റ്റെയിൻ ടാച്ച് ഓൾ ദ ടൈം ഞങ്ങളെപ്പോഴും സമ്പർക്കത്തിലാണ് വിൻ ടാച്ച് ഓൾ ദ ടൈം ദയവായി സമ്പർക്കത്തിലായിരിക്കൂ പ്ലീസ് സ്റ്റേ ഇൻടാറ്റ് എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ എന്തൊക്കെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നും നമുക്കതിനൊന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അത് നമ്മൾ പറയും ബന്ധപ്പെടണേ ഓക്കേ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണേ എന്നൊക്കെ അങ്ങനെയും പറയിരിക്കും ഇരിക്കും കോൺടാക്റ്റ് ചെയ്യണേ എന്ന് പറയും എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ ആ വാക്കാണ് ഈ മലയാളത്തിലത് പറയാനായിട്ട് ഏത് സാധാരണക്കാരും യൂസ് ചെയ്യുക സ്റ്റേയ് വേവ് and and stay stay in in touch. touch. Be well പറ അതും ഇങ്ങനെ തന്നെയാണ് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കൂ എന്നൊക്കെ പറയണ അതേ അർത്ഥത്തിലാണ് ഇൻ ടച്ച് കീപ്പിൻ്റെ അവരുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കൂ ൂസ് ടാച്ച് ബന്ധം നഷ്ടപ്പെടുക എനിക്കെൻ്റെ ബന്ധുക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താനാവില്ല അവർ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിലും എനിക്ക് എൻ്റെ ബന്ധുജനങ്ങളൊക്കെ വേണം അങ്ങനെ വാശിയുള്ള ചില ആളുകളുണ്ടാവും അല്ലേ ഐ കാ ലൂസ് ടാച്ച് വിത്ത് മൈ റിലേറ്റീവ്സ് അവർക്ക് നമ്മൾ വേണ്ടെങ്കിലും എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവരെ വേണം അതാണ് ദോസ് ടാച്ച് ബന്ധം നഷ്ടപ്പെട്ടു സൈറ ആൻഡ് ഐ ലോസ്റ്റ് ടച്ച് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് സൈറയും ഞാനുമായിട്ടുള്ള ബന്ധം ഒരുപാട് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പിന്നീട് സൈറ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ വീഡിയോസിലെ ചില ഇംഗ്ലീഷ് ഉദാഹരണങ്ങളിലൂടെ എക്സാമ്പിൾസിലൂടെ മാത്രമാണ് നെക്സ്റ്റ് വരുന്നു കേട്ടിലൻ ടച്ച് ബേസ് ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലർന്ന് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും കേട്ടോ എങ്കിൽ പോലും ഞാനിത് സാധാരണമായിട്ട് ആളുകൾ ഇങ്ങനെ പുറത്ത് ഉപയോഗിക്കുന്നത് കേട്ടിട്ടില്ല കോർപ്പറേറ്റ് സെക്ടറിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള തലങ്ങളിലും മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ സാധാരണ അതുണ്ടാവാറില്ല അല്ലാതെ ഞാനിത് പറഞ്ഞ വഴിക്ക് തന്നെ നിങ്ങളെന്താ മനുഷ്യ ഈ പറയുന്നത് ഞങ്ങളൊക്കെ ഇതൊക്കെ തലങ്ങ് മേലൊക്കെ യൂസ് ചെയ്യാറുണ്ട് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാകും നിങ്ങൾക്ക് ഒരു പ്രത്യേക സാധനമായിട്ട് തോന്നുന്നുണ്ടാവും അങ്ങനെയല്ല ഞാൻ വ്യാപരിക്കുന്ന മേഖലകളിൽ സാധാരണമായിട്ടിത് വളരെ കുറവ് കേൾക്കാറുള്ളൂ അതാണ് അതുകൊണ്ടാണ് ആ വാചകം വന്നു വേണത് അതുകൊണ്ട് മാപ്പാക്കണം ഓക്കെ ടച്ച് ബേസ് ടച്ച് ബേസ് എന്ന് വെച്ചാൽ എന്താണ് കേട്ടിലാണ് അവൻ സൂക്ഷിച്ചോ അതായത് ഒന്ന് ബന്ധപ്പെടുക ജസ്റ്റ് ഒന്ന് ബന്ധം പുതുക്കുക ഇങ്ങനെയൊക്കെ പറയാം നോട്ട് ദൈ ടച്ച് ബേസ് ഫ് ആ ഒരു മിക്കവാറും മണിക്കടയ്ക്കൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ സമ്പർക്കത്തിലാണോ ഒരു ബന്ധം ഇടയ്ക്കിടെ പുതുക്കുന്നുണ്ട് നമുക്ക് മാർച്ചിൽ ഒന്ന് കാണാം ഒന്ന് ബന്ധപ്പെടാം നമുക്ക് മാർച്ചിൽ ഒന്ന് കാണാം അതാണ് ലെറ്റ്സ് ടച്ച് ബേസ് ഇൻ മാർച്ച് കണ്ടോ എത്ര കിട്ടില്ലെന്നും ഈസിയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് അല്ലേ ചെയ്യാനായിട്ടല്ലേ മെയ്ക്ക് ഡേ മേക്ക് ഡേ അപ്പോൾ സ്പർശവും സ്പർശനവും ഒക്കെയട്ട് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇത് വാക്കതിരിവോടെ എവിടെ വേണമെങ്കിലും നിങ്ങൾ തലങ്ങും വിലങ്ങും പ്രയോഗിക്കൂ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ച് പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ